ഗുണ്ടായി സംഘാണിക്കാൻ ഇന്നിന്റെ മധുരയല്ല മധുര വരെ പോണമെന്നില്ല ഇവിടെ കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും പറയും അന്നും ഇന്നും എന്നും രാജയും രാജയുടെ പിള്ളേരും സ്ട്രോങ് ആണ് ഡബിൾ സ്ട്രോങ് അല്ല ട്രിപ്പിൾ സ്ട്രോങ് കറക്റ്റ് ഹൗസ് റൂട്ട് ഉണ്ട് അജന്തയിലെ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടീമിൽ നമ്മൾ ഈ സീൻ ഇട്ടതാ നിന്റെ കേൾക്കാനോടൊക്കെ ചോദിച്ചാൽ അതൊരു വലിയ കഥയാ മോനെ പറഞ്ഞു തുടങ്ങിയ ഒരു 10-30 കൊല്ലത്തെ ചരിത്രം പറയണ്ടി മമ്മൂട്ടി എന്ന് പറയുന്ന ആളുടെ പേര് പറഞ്ഞാൽ തിയേറ്ററിൽ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മമ്മൂട്ടിയുടെ ട്രോളിൽ കൈയിട്ട് നടന്നിരുന്ന പല വമ്പൻ പ്രൊഡ്യൂസർമാരും മമ്മൂട്ടിയെ തിരിഞ്ഞു നോക്കാത്ത ഒരു കാലത്ത് ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു കഥാവിഷയം നടന്റെ ഒരു പൗരുഷം എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് ഈ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കുമ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് ഇന്റർനാഷണലി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ആക്ടേഴ്സ് ഒന്നോ രണ്ടോ ആക്ടേഴ്സുകളെ മമ്മൂട്ടി എന്ന് പറയുന്ന എന്താണ് ഒരു സ്റ്റാർ എന്നുള്ള മാനിഫെസ്റ്റേഷൻ മമ്മൂക്ക തന്നെ മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒരുമിച്ചെടുത്താല് സ്വയം കൂടുതൽ പരീക്ഷിക്കാൻ വ്യഗ്രത കാട്ടിക്കൊണ്ടാണ് എന്തിന് ഇന്നും അടുത്തു പോലും ആർക്ക് എത്താനൊക്കാത്ത വിധത്തിൽ കഴിവ് കൊണ്ടും മികവ് കൊണ്ടും ആകാര സൗന്ദര്യം കൊണ്ടും ശബ്ദം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഈ നാടൻ ഇതൊന്നും അവന്റെ തന്നെ എനിക്ക് മനസ്സിലായി ഈ കാണുന്ന നല്ലവൻ ഈ കാണിക്കുന്നതും അല്ലവൻ പിന്നെ ഉപ്പ് കണ്ടും ഇറങ്ങി എന്റെ കർത്താവെ എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കല്ലേ അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയവരാജ ആ എന്നെ നീ ടൂർണമെന്റിൽ ഇറക്കരുതേ നീ ഇറക്കി വലത്താട്ടിക്കടാ എന്റെ ആക്ഷന് കട്ടുപറയാൻ ഇവിടെ ഒരുത്തരം ആയിട്ടില്ല രാജാ സ്വണ്ടാ സെയ്വ സെയ്യറത് മട്ടും താ സൊല്ലും ആംഗലവും പേശുവാൻ സ്വന്തമിഴും പേശുവാൻ മലയാളം തായ്മൊഴി നൽകില്ലാടി രാജാ.